ഓക്കെ, കേരള ഐ ഒ ടി ചലഞ്ചിന്റെ ലെവൽ വണ്ണിലെ ഫസ്റ്റ് ബാച്ചിലെ നാലാമത്തെ വീക്കാണ് ഇപ്പോൾ ഇത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ സെഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്തതാണ്. ഓക്കെ, കുറച്ച് കണക്ഷൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ റെക്കോർഡ് ചെയ്തതിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു തരാം. ഓക്കെ, അപ്പോൾ 9 എക്സ്പെരിമെൻസ് ആണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് ഓഡിനോലെ. അപ്പോൾ ഇന്ന് വരുന്നത് 10th. ഇന്നത്തോടു കൂടി നമ്മുടെ ഓഡിനോൻ്റെ ബേസിക് സെഷൻസ് എല്ലാം കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം റിസോഴ്സ്, പുറത്തുനിന്നുള്ള റിസോഴ്സ്, യൂട്യൂബ് ലിങ്ക്സ് ഒക്കെ ഞാൻ മാക്സിമം അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നോക്കിയിട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, പിന്നെ ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യം, ഇപ്പം ഇത്ര ആൾക്കാരാണ് ഡോക്യുമെൻ്റ് ചെയ്തത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, ബാക്കിയുള്ളവർ നമ്മുടെ കോർഡിനേറ്റേഴ്സിന് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ലിങ്ക് ഇതിൽ കൊടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ചെയ്തവരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഡോക്യുമെൻറ്റേഷന്. ഓക്കെ, അപ്പോൾ ഈ വീക്ക് നമ്മൾ ചെയ്യുന്നത് IR റിമോട്ട് കൺട്രോൾ യൂസിങ് PSOP. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ TV റിമോട്ട് ഇല്ലേ, പണ്ടത്തെ. ഇപ്പോഴത്തെ റിമോട്ടൊക്കെ RF ബ്ലൂടൂത്ത് ഒക്കെ ആയിരിക്കും സ്മാർട്ട് TVയുടെയൊക്കെ. പഴയ നമ്മൾ ട്രഡീഷണൽ ഇത് TV റിമോട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും റിമോട്ട്, ഓക്കെ, IR റിമോട്ട്, അതിലൊരു LED പോലെ ഒരു സംഭവം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അങ്ങനത്തെ റിമോട്ട്സ് ഉപയോഗിച്ച് നമ്മൾ ഓഡിനോ കണക്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള LEDയോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും, ഇപ്പോൾ നമ്മുടെ ഫാനോ ലൈറ്റോ ACയോ എന്ത് വേണമെങ്കിലും നമുക്ക് എങ്ങനെയാണ് ഇത് പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്, നമ്മുടെ കയ്യിലുള്ള എക്സിസ്റ്റിംഗ് റിമോട്ട് ഉപയോഗിച്ചിട്ട് ചെയ്യാം. പിന്നെ ഈ എക്സാമ്പിൾ പറയുന്നത് നമ്മൾ മാർക്കറ്റിൽ സാധാരണ മ്യൂസിക് പ്ലെയേഴ്സിനും നമ്മുടെ LED ഡിസ്പ്ലേസിനൊക്കെ വേണ്ടിയിട്ട് കോമൺ ആയിട്ട് വരുന്നതാണ്. നിങ്ങളുടെ അടുത്തുള്ള ഇലക്ട്രോണിക് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിന് 60 മുതൽ 100 രൂപ വരെ റേഞ്ച് ഉണ്ടാവും പല ഷോപ്പിൽ, പല കമ്പനി അനുസരിച്ച്. അപ്പോൾ ഇതിൻ്റെ കോഡ്സ് വെച്ചിട്ടാണ് ഞാൻ ഡിഫാൾട്ട് പ്രോഗ്രാം എഴുതിയിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള പ്രോഗ്രാം ചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഇതിനൊരു താഴെ വീഡിയോ കണ്ട്, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ കയ്യിലുള്ള TV റിമോട്ടിലെ കോഡ് ഡീകോഡ് ചെയ്തിട്ട് നമ്മളെങ്ങനെ യൂസ് ചെയ്യാമെന്ന്. ഇത് നല്ലൊരു പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. എനിക്ക് ഗേറ്റോ എനിക്ക് നിങ്ങളെ ഇമാജിനേഷൻ അനുസരിച്ച് പലതും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം ഇൻഫ്രാറെഡ് റിസീവറാണ്. അപ്പോൾ ഇത് നമ്മൾ IR, ഇൻഫ്രാറെഡ് IR എന്നാണല്ലോ പറയുക ഷോർട്ട്. ഇപ്പോൾ TSOP എന്ന് പറയും, ആക്ച്വലി TSOP ഇതിൻ്റെ പാക്കേജ് നെയിമിൻ്റെ, ഇതിൻ്റെ മോഡൽ നമ്പർ ഒക്കെ പാടെ വരുന്നതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. അല്ലാതെ ഇതിന് പക്ഷെ കോമൺ ആയിട്ട് TSOP എന്ന് പറയും ഈ സാധനത്തിന്. ഓക്കെ, അതിൻ്റെ പിൻ ഡയഗ്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 ടൈപ്പ് ഉണ്ട്, മെറ്റൽ കേസിംഗ്, നിങ്ങളുടെ കയ്യിലുള്ളത് ഈ ബ്ലാക്ക് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ കണക്ഷൻ ആണ്, 1 ഔട്ട്പുട്ട് പിന്നെ, ഗ്രൗണ്ട് 5 വോൾട്ട്. ഗ്രൗണ്ട് നമ്മൾ ഓർഡിനറി ഗ്രൗണ്ടിൽ എടുക്കാം, 5 വോൾട്ട് 5 വോൾട്ടിൽ എടുക്കാം. ഔട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന പിന്നിൽ കൊടുക്കാം. അപ്പൊ ഈ IR റിസീവർ വർക്ക് ചെയ്യുന്നത് ഒരു പൾസ് വരും, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയാണ് നമ്മൾ ഓരോ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ റിമോട്ട് നിന്ന് വരുന്നത്, അത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടാണ് നമ്മൾ വിളിച്ചത്. അപ്പൊ മെയിൻ നമ്മുടെ മെയിൻ പ്രോസസ് അതാണ്, അത് ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് അത് ഇഫിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സ്വിച്ച് കേസിന്റെ ഉള്ളിൽ കൊടുക്കുക. ഈ ഒരു കോഡ് ഡിറ്റക്ട് ചെയ്താൽ ഈ LED കത്തുക, മറ്റേത് ചെയ്താൽ ഇങ്ങനെ കത്തുക. അങ്ങനെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിന് വേണ്ട കോമ്പണൻസ് ഇതൊക്കെയാണ്: റിമോട്ട് കൺട്രോളർ, ഓഡിനോ, പിന്നെ LED. ഓക്കെ, ഇത് ഞാനൊരു 6 LED വർക്ക് ചെയ്യിപ്പിക്കുന്നതാണ് ഈ പ്രോഗ്രാമിൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാണത്. നമ്മളിവിടെ പിന്നെ യൂസ് ചെയ്തിരിക്കുന്നത് 11th പിന്നാണ്. ഓക്കെ, ഓഡിനോൻ്റെ 11th, ഇതാണ് ഇതിൻ്റെ റിയൽ ഡയഗ്രാം. ഓക്കെ, ഇനി കോഡ് ഉണ്ട് ഇവിടെ താഴെ. പക്ഷെ ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് സാധനം, നമ്മളൊരു ലൈബ്രറി യൂസ് ചെയ്യുന്നുണ്ട്, IR remote.h എന്ന് പറഞ്ഞ ലൈബ്രറി. ഓക്കെ, ഇതെന്താ വെച്ചാൽ ഇൻഫ്രാറെഡിൻ്റെ ഇൻബിൽട്ട് ആയിട്ട് കുറേ ഫങ്ഷൻസ് നമ്മൾ ഓഡിനോ പ്രോഗ്രാമിംഗ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്റ്റേണൽ ലൈബ്രറീസ് യൂസ് ചെയ്യും. ആ പാർട്ട് നിങ്ങൾ ഗൂഗിൾ ചെയ്യുക, എന്താണ് ഓഡിനോ ലൈബ്രറി എന്നും എങ്ങനെയാണ് ലൈബ്രറി ഓഡിനോൻ്റെ സോഫ്റ്റ്വെയറിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതും. ഓക്കെ, ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ചിലപ്പോൾ ഈ IR remote.h.library നിങ്ങളതിൽ ഡിഫാൾട്ടായിട്ട് ഉണ്ടായിരിക്കും, അങ്ങനെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങൾ, ഞാനിവിടെ ഒരു GitHub ലിങ്ക് കൊടുത്തിട്ടുണ്ട് കണ്ടോ, ഇതിൽ പോയിട്ട് ആ ലൈബ്രറി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. അത് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി, യൂട്യൂബിലൊക്കെ ഒത്തിരി റിസോഴ്സസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ഔട്ട്പുട്ട് നമ്മളിങ്ങനെയാണ് ചെയ്തുണ്ടാവുക. ഓക്കെ, നമ്മളപ്പോൾ ഓരോ ബട്ടൺ നിൽക്കുമ്പോൾ നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുള്ളതിനനുസരിച്ചിട്ട് വരും. പ്രോഗ്രാം ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല,
ജസ്റ്റ് അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഞാനിവിടെ ഹെക്സ് കോഡുകൾ കണ്ടോ, ഹെക്സ് കോഡുകൾ കണ്ടില്ലേ, ഈ കോഡാണ് ഓരോ ബട്ടണുള്ള കോഡ്. അത് ഈ റിമോട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ഡിഫാൾട്ട് കോഡാണത് ഓരോ ബട്ടൻ്റെ. ഇനി ഇതല്ല നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ കോഡ് കണ്ടുപിടിക്കാനുള്ള സംഭവമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ മുഴുവനായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമ്മളൊരു മെൻറ്ററിങ് ഗൈഡൻസ് മാത്രമേ തരുന്നു, ബാക്കി റിസോഴ്സ് നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം ഇതാണ് എക്സ്പെരിമെൻറ്റ്, 10-ാമത്തെ എക്സ്പെരിമെൻറ്റ്. ഇനി 11-ാമത്തത് ഒരു ഇമ്പോർട്ടൻ്റ് എക്സ്പെരിമെൻ്റ് ആണ്, അനലോഗ് വാല്യൂ റീഡ് ചെയ്യാം യൂസിങ് എ പൊട്ടൻഷ്യോമീറ്റർ. പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്ലസ് ടുവിലൊക്കെ പഠിച്ച വലിയ പൊട്ടൻഷ്യോമീറ്റർ ആയിരിക്കും മനസ്സിലുണ്ടാവുക. ശരിക്കും പൊട്ടൻഷ്യോമീറ്റർ പറഞ്ഞാൽ ഒരു വേരിയബിൾ റെസിസ്റ്റർ ആണ്, അതിൻ്റെ റെസിസ്റ്റൻസ് നമ്മളത് തിരിക്കുന്നതിനനുസരിച്ച് വേരിയ. ഇപ്പോൾ കണ്ടില്ല, ഞാൻ ഈ പിക്ചറിൽ കൊടുത്തിട്ടുള്ളതാണ് രണ്ട് ടൈപ്പ് പൊട്ടൻഷ്യോമീറ്റർ ഉണ്ട്, ഒന്ന് വലുത് മെറ്റല്, പിന്നെ ഒന്ന് ചെറുത് പ്ലാസ്റ്റിക്. കണ്ടോ, ഇത് വല്ല സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിലുള്ളതിനാണ് പ്രിസെറ്റ് എന്നും പറയും. ഓക്കെ, പൊട്ടൻഷ്യോമീറ്റർ പറഞ്ഞ വേരിയബിൾ റെസിസ്റ്റർ ആണ്, അതിൻ്റെ ഐക്കണാണ് ഇങ്ങനെ. നമ്മൾ തിരിക്കുന്നതിനനുസരിച്ച് കണ്ടോ ഇവിടെ ഒരു ഒരു വൈപ്പർ ഉണ്ട്, ഒരു ട്രാക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അതിങ്ങനെ മാറുകയാണ്, അങ്ങനെയാണ് അതിൻ്റെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നത്, വേരി ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽഡ് യൂട്യൂബ് വീഡിയോ ഇതിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളിതിൽ പോയി കഴിഞ്ഞാൽ ഇത് എങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ A0 എന്ന് പറഞ്ഞ പിൻ, ഞാൻ അതിൻ്റെ മുമ്പത്തെ സെഷനിൽ പറഞ്ഞിട്ടുണ്ടാവും അനലോഗ് ഇൻപുട്ട് പിൻസ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാമിൽ ചെയ്യുന്നത് നമ്മൾ ആ വാല്യൂ റീഡ് ചെയ്യാണ്. എന്താണോ ഈ ഈ ഓരോ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ സീരിയൽ മോണിറ്ററിൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്, 0 മുതൽ 1023 വരെ നമ്മളിതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യൂലേ, പൊട്ടൻഷ്യോമീറ്റർ ഇങ്ങനെ തിരിക്കുന്നതിനനുസരിച്ച് ഇതിൽ വരുന്ന വാല്യൂ ഇങ്ങനെ ചേഞ്ച് ആവും. അപ്പോൾ ഈ അനലോഗ് ഇൻപുട്ടിലൊരു എക്സാമ്പിൾ മാത്രമാണത്, ഇവിടെ നമുക്ക് എന്തും ആവാം, ചിലപ്പോൾ ഒരു സെൻസർ ആവാം, എന്ത് ഡിവൈസും ആവാം, അനലോഗ് വാല്യൂ കിട്ടുന്ന എന്ത് ഡിവൈസും ആവാം. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു യൂട്യൂബിൽ ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി, യൂട്യൂബിൽ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ മതി, പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഒരു LED ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാം, മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇത്. ഓക്കെ, ബാക്കിയുള്ള സംഭവം നമ്മൾ അസൈൻമെൻറ്റ്സിൽ ഇങ്ങനത്തെ ഒരു സാധനം തരുന്നതായിരിക്കും. ഓക്കെ, ഇനി ലാസ്റ്റത്തെ എക്സ്പെരിമെൻറ്റ് വരുന്നത് 7-സെഗ്മെൻറ്റ് ഡിസ്പ്ലേ ആണ്. ഇത് എല്ലാവർക്കും അറിയണ്ടാവും എന്താണ് 7-സെഗ്മെൻറ്റ് ഡിസ്പ്ലേ എന്നുള്ളത്. നമ്മൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ക്ലോക്കിലും നമ്മുടെ പല ഡിജിറ്റൽ ബോർഡ്സിലൊക്കെ. ശരിക്കും ഇത് 8-സെഗ്മെൻറ്റ് ആണ്, കാരണം അതിലൊരു ഡെസിമൽ പാർട്ടിലുള്ള ഒരു ഡോട്ടും കൂടി കണ്ടോ. ഓക്കെ, അപ്പോൾ 8-സെഗ്മെൻറ്റ് ആണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ 7-സെഗ്മെൻറ്റ് ഡിസ്പ്ലേ എന്ന് പറയും ആ ഡോട്ടും കൂടി അത് കൺസിഡർ ചെയ്തിട്ട്. ഓക്കെ, നോർമലി ഇതിൻ്റെ പേര് അതാണ്. ഇതിലെന്ന് വെച്ചാൽ 7-സെഗ്മെൻറ്റ് ആണ്, ഇതുകൊണ്ട് 0 മുതൽ 9 ഏത് നമ്പേഴ്സും നമുക്ക് ജനറേറ്റ് ചെയ്യാം, അതാണ് ഇതിൻ്റെ പ്രത്യേകത, നിങ്ങൾക്ക് അറിയണ്ടാവും ഓൾറെഡി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നുമില്ല, ഇത് 7 LEDs ആണ് ഇതിൻ്റെ ഉള്ളിൽ. ആ LEDs നമ്മൾ ഓണും ഓഫും ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോ നമ്പേഴ്സും നമുക്ക് വേണ്ടെടുക്കുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു ജനറൽ ഒരു ഇത് രണ്ട് രീതിയിലുണ്ട്, കോമൺ ആനോഡ് ഉണ്ട്, കോമൺ കാഥോഡ് ഉണ്ട്. എന്താ വെച്ചാൽ കോമൺ ആനോഡ് പറഞ്ഞാൽ കോമൺ ആയിട്ട് പ്ലസ് ആക്കും, അപ്പോൾ നമ്മൾ നെഗറ്റീവാണ് അവിടെ കൊടുക്കേണ്ടി വരിക മറ്റേ സെഗത്തിൽ, മറ്റേതാണെങ്കിൽ തിരിച്ച്. ഓക്കെ, അങ്ങനെ രണ്ട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇതാണ് ഡയഗ്രം, ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് റെസിസ്റ്റ് കണക്ട് ചെയ്യണം. ഓക്കെ, ഞാൻ ഇത്രയും പിൻസിൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട് 7-സെഗ്മെൻറ്റ് പിൻസിൽ. കണ്ടോ, ഇതിൽ പിൻ ഐഡൻറ്റിഫൈ ചെയ്യുന്ന പാർട്ട് ഓക്കെ അത് മിസ്സിങ് ആണ്. ഞാൻ 7-സെഗ്മെൻറ്റിൻ്റെ കണക്ഷൻ 7-സെഗ്മെൻറ്റ് ഡിസ്പ്ലേ അതിൻ്റെ പിൻ ഡയഗ്രം എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് മിസ്സായതാണ്. ഓക്കെ, നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഞാനത് ആഡ് ചെയ്യാം അതിൽ. ഇതാ, ഇതിൽ നമ്മൾ ആ ഡോട്ട് നോക്കിയിട്ട് ഓക്കെ ഇവിടെ മാർക്ക് ചെയ്തിട്ട് കണ്ടില്ലേ DPG ABCDEFG ഗ്രൗണ്ട് എന്നൊക്കെ കണ്ടില്ലേ. ഓക്കെ, ആ പിൻസ് നമുക്ക് തിരിച്ചറിയാൻ ഇതാ ഇങ്ങനെയാണ് വരുന്നത്. നമ്മളെ കയ്യിലുള്ള LED ഇതേപോലെ പിടിക്കുക. അപ്പോൾ
കണ്ടോ? അപ്പോ ഈ വരുന്നതാണ് സി, ഇത് ഡി, ഇത് ഇ, ഇത് എഫ്, ഇത് ജി, എ ബി, കണ്ടില്ലേ? ഇങ്ങനെയാണ് ഇത് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, അപ്പൊ അതിങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, എന്നിട്ട് ഇതേപോലെ കണക്ട് ചെയ്യാം. എന്നിട്ട് ഇതിന്റെ പ്രോഗ്രാം, ഇത് ജസ്റ്റ് നമ്മൾ ഓരോ പിന്നും എൽ ഇ ഡി പോലെ തന്നെയാണ്. എന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, ഇതിന്റെ ലോ ഹൈയും കൊടുത്തിട്ട് ഓണോ ഓഫ് ചെയ്യാം. ഓക്കെ, അത് ഞാനൊരു ടാസ്ക് ആയിട്ട് തരണ്ട് നമ്മളെ ഒരു സ്പെസിഫിക് സാധനങ്ങൾ. ഓക്കെ, ഇതിപ്പോ ജസ്റ്റ് ഒരു സംഭവമാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഒരു ഈസി പ്രോഗ്രാമിംഗ് ആണ് ഈ സംഭവം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇപ്പോ അത് ഒരു എൽ ഇ ഡി കൊണ്ട് പോസിബിൾ അല്ല, ഇതുകൊണ്ട് ഒരു ഡിജിറ്റ് മാത്രം, 0 മുതൽ 9 വരെ മാത്രമേ നമുക്ക് ഡിസ്പ്ലേ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കൗണ്ടർ നമുക്ക് ഉണ്ടാക്കണം, അത് ഞാൻ അസൈൻമെന്റിൽ തരാം. ഓക്കെ, ഒരു നമ്മൾ ഓരോ പ്രാവശ്യം പ്രസ് ചെയ്യുന്നത് ഇതിൽ കൗണ്ട് ചെയ്ത് വരണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്, ഈ 3 എക്സ്പെരിമെന്റ് ആണ് ഈ വീക്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ വീക്കും കൂടി കഴിഞ്ഞാൽ ലെവൽ 1 കംപ്ലീറ്റ് ആവും. പിന്നെ നിങ്ങൾക്കുള്ളത് ഒരു എക്സ്ട്രാ ഒരു 1 വീക്ക് കൂടി ഉണ്ടാവും ഡോക്യുമെന്റേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പത്തിനും എല്ലാവരും നിങ്ങളുടെ ഡോക്യുമെന്റേഷന് ഇപ്പോൾ ഇവരൊക്കെ ചെയ്തിട്ടുള്ള പോലെ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ എന്താണ് നിങ്ങൾ ലേൺ ചെയ്തത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഒരു ഷോക്കേസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാം, ആ നിങ്ങളുടെ ഗിറ്റപ്പ് പേജിൽ ഡോക്യുമെന്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.